ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമാണ്. ബസ്സൊക്കെ ഓടിക്കും, ബസ്സിൽ കയറി പോകണ കാണുമ്പോൾ ഡ്രൈവർമാരെ ഓടിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത്. എന്തെങ്കിലും അറിയാവോ, വണ്ടി എടുക്കാൻ അറിയാവോ ആ കൊച്ചിന്, വണ്ടി ഓടിക്കോ, എല്ലായിടത്തും കൊണ്ടേ കയറ്റു എന്നൊക്കെ ചോദിക്കാണ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിലായിട്ട് 40 കൊല്ലത്തെ വർഷം പരിചയമുണ്ട് മോനെ. ഒരു കാര്യത്തോട് അത്രമേൽ പാഷനേറ്റ് ആണെങ്കിൽ ഏത് പ്രായത്തിലും എന്ത് വില കൊടുത്തും അത് സ്വന്തമാക്കുന്നതിനൊരു രസമുണ്ട്. അത്തരത്തിൽ നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് താനും. അത്തരത്തിലൊരാളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്, ഐഷ ബീവി. കാണാം. അറുപത്തിയേഴാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ വനിത. അതിന് പോളിടെക്നിക്കിലും പഠിക്കേണ്ടി വന്നു. ആ സ്റ്റോറിയും വളരെ രസകരമാണ്. എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഐഷ ബീവി നമുക്കൊപ്പമുണ്ട്. ഹായ്, എന്തായിരുന്നു ആ കഥ? നേരത്തെയൊക്കെ ആരെങ്കിലും ഓട്ടോമൊബൈൽ പാസ്സായ ആളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് വേണമെന്ന് നിർബന്ധം ഗവൺമെൻറ് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് വേണ്ടി പഠിക്കാനായിട്ട് തുടങ്ങി. SLC പാസ്സായ ആൾക്കാർക്കാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്കുള്ളതിൻ്റെ പേരിൽ നമുക്കെനിക്ക് അഡ്മിഷൻ തന്ന് ഫീസ് അടച്ച്. ഞാൻ ഒരു കൊല്ലത്തെ കോഴ്സ് ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വർക്കിംഗ് ഡേയ്സിന് അല്ല, ശനിയാഴ്ച വർക്കിംഗ് ഡേ അല്ല, അന്നും ഉണ്ടാവും, ഞായറാഴ്ച ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് ബാച്ചിലാണ് കയറിയത്. ശനിയാഴ്ചത്തെ ബാച്ചിൽ പോയി പഠിച്ചു, എഴുതി പഠിച്ചു. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് 2-3 പേര് കൂടി ഇരുന്ന് ലാസ്റ്റ് എക്സാം ആയപ്പോഴേക്കും ഞങ്ങൾ 2-3 പേര് കൂടി ഇരുന്ന് ഒന്നിച്ച് പഠിച്ച്. രസകരം, വളരെ രസകരമായിട്ട് ഞങ്ങൾ പഠിച്ച്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ഒന്നും മനസ്സിലാവില്ല, എല്ലാം ഇംഗ്ലീഷ് കുറേ നമ്മൾ പഠിക്കുക. ഞാൻ വെറും 10-ാം ക്ലാസ്സാണ്, ഡിഗ്രിക്കാരിക്കാണ് അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നമ്മൾ പഠിച്ചപ്പോൾ ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. അത് കഴിഞ്ഞ് പിന്നെ അത് രസമായ സബ്ജക്റ്റ്, നമുക്ക് വളരെ ഇൻട്രസ്റ്റോടു കൂടി പഠിക്കാൻ പറ്റി, എക്സാം എഴുതാൻ പറ്റി. അറിയില്ല, ട്രെയിൻ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്ഭുതമാണ്. ബസ്സൊക്കെ ഓടിക്കും, ബസ്സിൽ കയറി പോകണ കാണുമ്പോൾ ഡ്രൈവർമാരെ ഓടിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയിട്ടുള്ളത്. അത് നമുക്ക് പറ്റും, നമ്മൾ അതിനെ ചിന്തയൊന്നും വന്നിട്ടില്ല. ഇത് കല്യാണം കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയപ്പോൾ നമുക്കത് മനസ്സിലായി. ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആണ്. ഇല്ല, വലിയ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് കിട്ടുന്ന വാഹനം വലിയ വണ്ടികൾ ഞാൻ ഓടിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഓടിക്കാനായിട്ട്. വലിയ വണ്ടി തന്നെ ഒരുവിധം വലിയ കാറൊക്കെ ഞാൻ ഓടിക്കും. എനിക്ക് നിലവിൽ 15 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 13 പേരും ഗേൾസാണ്, വനിതകളാണ്. ദൂരയാത്ര ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എൻ്റെ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ട്. ഡ്രൈവ് ഞാൻ കുറേ ഡ്രൈവ് ചെയ്യും, കുറച്ച് അവനും ഡ്രൈവ് ചെയ്യും. ഒറ്റയ്ക്ക് തന്നെ 3-ൽ നിന്ന് ഒറ്റയ്ക്ക് അവിടം വരെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകാറില്ല. ആലപ്പുഴ അതൊക്കെ ഞാൻ സ്വന്തം ഡ്രൈവ് ചെയ്യും. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സ്വന്തക്കാരെ, എൻ്റെ പെങ്ങളുടെ അനിയത്തിയുടെ മക്കളെയും എൻ്റെ ആങ്ങളെമാരെയും ഒക്കെ പഠിപ്പിച്ച് ലൈസൻസ് കൊടുത്തും. അവരുടെ മക്കളെയൊക്കെ ഞാൻ തന്നെയാണ്. ഈ പ്രായത്തിലും വണ്ടി പഠിപ്പിക്കണാട്ടെ, ഒരിക്കലും ഒരു ആൾ വന്ന് ചോദിക്കരുത്. ഇത് എന്തെങ്കിലും അറിയാവോ, വണ്ടി എടുക്കാൻ അറിയാവോ ആ കൊച്ചിന്, വണ്ടി ഓടിക്കോ, എല്ലായിടത്തും കൊണ്ടേ കയറ്റു എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിലായിട്ട് 40 കൊല്ലത്തെ വർഷം പരിചയമുണ്ട് മോനെ, കുറേ നാളായിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അയാളൊന്നും വേണ്ടിയില്ല. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ പ്രായത്തിൽ ഇത്തന്നെ പഠിപ്പിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ പഠിപ്പിക്കണേ. ഓ, ഇങ്ങനെ അത് വല്ല സപ്പോർട്ട് ചെയ്തിട്ട് പോയല്ല. പൊതുവെ ആൾക്കാരാവുമ്പോൾ എൻ്റെ പൊന്നെ നമ്മളൊന്നും പറയണ്ട, അവരോട് നമ്മൾ പറയണ്ട. അമ്മ ചിലരും ട്രാൻസ്പോർട്ടിൻ്റെ നിർത്തിയൊക്കെ തരും. ചിലർക്ക് നമ്മളെ പുച്ഛിക്കലാണ്, ഇവർക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഈ വണ്ടി എടുത്തുകൊണ്ട് കാലത്ത് ഇറങ്ങിയേക്കണം. ആ ഒരു ബോധത്തോടു കൂടി സംസാരിക്കണം ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനൊക്കെ കുറേ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേഡീസൊക്കെ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. അവർ ഒരുപാട് പേര് ഡ്രൈവിംഗ് നടത്തണമല്ല, കാര്യങ്ങൾ ഡ്രൈവ് ചെയ്ത് സ്വന്തമായിട്ട് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ആ പണ്ടത്തെ ഇതിൽ നിന്ന് ആൾക്കാർ കുറേ മാറിയിട്ടുണ്ട്.